കർമാന്യൂസിലേക്ക് സ്വാഗതം ബോർഡ് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ആരംഭിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കർമാന്യൂസ് ചില സുപ്രധാനമായ വിഷയങ്ങൾ പങ്കുവെക്കുകയാണ് പഠിച്ചെല്ലാം പൂർത്തിയായി എന്നതുകൊണ്ട് നന്നായി പരീക്ഷ എഴുതണമെന്നില്ല നന്നായി കാണാപ്പാഠം പഠിക്കാത്തവർ മനോധൈര്യത്തിൽ ചിലപ്പോൾ നല്ല പ്രകടനം റിസൾട്ട് വരുമ്പോൾ കാഴ്ചവെക്കുന്നു പരീക്ഷ കഴിഞ്ഞ് ഫലം വരുമ്പോഴല്ല മാനസിക ഒരുക്കം വേണ്ടത് പരീക്ഷ എഴുതുമ്പോൾ തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സുദീർഘകാലം അധ്യാപന ജീവിതം നയിച്ചിരുന്ന മാധ്യമപ്രവർത്തകനും കൂടിയായ ഡഗ്ലസ് ജോസഫാണ് അടുത്ത കാലത്ത് ഷാർജയിൽ നിന്ന് വന്ന ഒരു വാർത്ത ആശങ്കപ്പെടുത്തുന്നതായിരുന്നു പത്താം ക്ലാസ്സിൽ ഷാർജയിലെ ഒരു പ്രമുഖ സ്കൂളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥി സ്കൂളിൽ ആരംഭിക്കുന്ന പരീക്ഷയുടെ തലേന്ന് പരീക്ഷാ പേടി മൂലം വീട് വിട്ടോളിച്ചൂടി കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും സോഷ്യൽ മീഡിയ വിഷയം ഏറ്റെടുത്ത് വ്യാപക പബ്ലിസിറ്റി നൽകുകയും ചെയ്തു അവസാനം ദുബൈയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് വീണ്ടും ഒരു പരീക്ഷാകാലം വരാൻ പോകുന്നു ഇത്തവണ സി ബി എസ് ഇ പത്ത് പ്ലസ് ടു ബോർഡ് പരീക്ഷകൾ ഫെബ്രുവരി പകുതിയോടെ ആരംഭിച്ചിരുന്നു കേരള എസ് എസ് എൽ സി പ്ലസ് ടു ബോർഡ് പരീക്ഷകൾ മറ്റു ക്ലാസുകളിലെ സ്കൂൾ ഫൈനൽ എന്നിവയും മാർച്ച് ആരംഭത്തോടെ തുടങ്ങുകയും ചെയ്തു കുട്ടികളും മാതാപിതാക്കളും ആകെ ആശങ്കയിൽ മുഴുകുന്ന സമയം നന്നായി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നന്നായി എഴുതുകയും വേണം പരീക്ഷയ്ക്ക് തലേന്ന് ഉറക്കം അളയ്ക്കരുത് നന്നായി ഉറങ്ങണം ഉറക്കം കളഞ്ഞ് പഠിക്കുന്നത് ഓർമ്മശക്തിയെ ബാധിക്കും ആത്മവിശ്വാസം നൽകുക കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള സ്നേഹവും പരിചരണവും മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ട സമയമാണിത് തൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും പഠന പ്രവർത്തനങ്ങളിലും സഹായിക്കാൻ മാതാവും പിതാവും തന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം ഉള്ളിലുള്ള കുട്ടിക്ക് കൂടി പഠിച്ച് പരീക്ഷ നന്നായി എഴുതാനാവും പഠന രീതിയിലും പഠന വേഗത്തിലുമെല്ലാം കുട്ടികൾ ഏറെ വ്യത്യസ്തരായിരിക്കും അക്കാരണത്താൽ തന്നെ മറ്റു കുട്ടികളുമായുള്ള താരതമ്യപ്പെടുത്തലുകൾക്കോ കുറ്റപ്പെടുത്തലുകൾക്കോ മുതിരരുത് ഭക്ഷണക്രമവും പ്രധാനപ്പെട്ടതാണ് അമിതമായി ഭക്ഷണം കഴിക്കരുത് പഴവർഗ്ഗങ്ങളും ജ്യൂസും ലഭ്യമാക്കി രക്ഷിതാക്കൾ കുട്ടികളുടെ ഭക്ഷണ ശ്രദ്ധിക്കണം വെള്ളം കുടിക്കാൻ നന്നായി പ്രോത്സാഹിപ്പിക്കണം രാവിലെ അരമണിക്കൂർ നടത്തവും പത്ത് മിനിറ്റ് വ്യായാമവും നടത്തുന്നത് കുട്ടികളിൽ പഠനത്തിനും പരീക്ഷയെ നേരിടുന്നതിനും ഊർജ്ജസ്വലത സൃഷ്ടിക്കും പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചു വെച്ചത് പരീക്ഷ തലേന്നും ഓടിച്ചു നോക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് പുറപ്പെടുന്നതിനു മുൻപ് ഹോൾ ടിക്കറ്റ് രണ്ടോ മൂന്നോ സെറ്റ് പേനകൾ പെൻസിൽ സ്കെയിൽ റബ്ബർ കട്ടർ ഇൻസ്ട്രുമെന്റ് ബോക്സ് കാൽക്കുലേറ്റർ ലോകരിതം ചാർട്ട് തുടങ്ങിയവയെല്ലാം കരുതണം വാച്ച് ഒരു ബോട്ടിൽ ശുദ്ധജലം ഇവയും കരുതണം പരീക്ഷാ സ്ഥലത്ത് മുക്കാൽ മണിക്കൂർ മുൻപേ എത്തുക പരീക്ഷാ ദിനത്തിൽ എങ്ങനെ തയ്യാറെടുക്കണം പരീക്ഷയുടെ തുടക്കം പ്രാർത്ഥനയോടെയാകണം സർവശക്തനിൽ എല്ലാം അർപ്പിക്കുന്നത് ടെൻഷൻ ഒഴിവാക്കും ചോദ്യപേപ്പറിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം രജിസ്റ്ററിൽ നമ്പറും മറ്റു വിവരങ്ങളും തെറ്റിക്കാതെ എഴുതണം ബിരിയാണി ആയാലും വൃത്തിയില്ലാത്ത പാത്രത്തിൽ വിളമ്പിയാൽ ആരും കഴിക്കില്ല നല്ല അടിക്കും ചിട്ടയിലും ഉത്തരങ്ങൾ എഴുതണം ആവശ്യമായ സ്പേസ് കൊടുക്കണം നിങ്ങളുടെ ഉത്തരകടലാസം നോക്കുന്നയാൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്നതാവണം പ്രസന്റേഷൻ നന്നായി ഉത്തരം അറിയാവുന്നവ ആദ്യം എഴുതുക പരീക്ഷ എഴുതുന്ന സമയത്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ അസ്വസ്ഥരാകാതിരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയും അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം എഴുതിയ ശേഷം തിരികെ എത്തി പ്രയാസമുള്ള ചോദ്യത്തിന് ഉത്തരമെഴുതാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു ചോദ്യം കണ്ടാൽ ഉടനെ ചാടിക്കേറി ഉത്തരമെഴുതരുത് ആദ്യം പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിൽ ഓർത്തെടുക്കണം ഉത്തര പേപ്പറിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നന്നായി മാർജിൻ വരയ്ക്കണം എഴുതിയത് തെറ്റിപ്പോയാൽ തെറ്റിയ വാക്കിന് മുകളിലൂടെ ഒരു വര വരയ്ക്കുക വെട്ടിക്കുത്തി വൃത്തികേടാക്കരുത് പ്രധാനപ്പെട്ട ഹെഡിങ് സബ് ഹെഡിങ് അടിയിൽ വരയിടണം തന്നിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് ഒരു മാർക്കിന്റെ ചോദ്യത്തിന് അര പേജ് ഉത്തരം വേണ്ട അര മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് ലൈനമാകരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം ഉത്തരം അറിയില്ലെങ്കിൽ ചോദ്യത്തോട് ബന്ധമുള്ള കാര്യങ്ങൾ എഴുതിവെക്കുക അര മാർക്കോ ഒരു മാർക്കോ കിട്ടിയേക്കാം കത്ത് പ്രസംഗം സംഭാഷണം തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ ഘടന മുൻകൂട്ടി പഠിച്ചു പഠിച്ചുവെക്കണം വിഷയം എഴുതാൻ അറിയില്ലെങ്കിലും ഈ സ്റ്റെപ്പുകൾ കൃത്യമായി എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാർഗ്ഗ് ലഭിക്കും എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഉത്തരക്കടലാസിൽ പേജ് നമ്പർ ഇട്ടു പോവാൻ മറക്കരുത് പരീക്ഷയിൽ കള്ളത്തരം കാട്ടി മാർക്ക് വാങ്ങാൻ നോക്കരുത് മാത്രമല്ല മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ സഹായവും ചെയ്യരുത് പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി അവതാളത്തിലാകും അവസാന പത്ത് മിനിറ്റ് ഉത്തരക്കടലാസ് മൊത്തത്തിൽ വായിച്ചു നോക്കണം എഴുതാതെ വിട്ട ഉത്തരങ്ങൾ എഴുതാനും ഉപയോഗിക്കുക പരീക്ഷയ്ക്ക് ശേഷം വീട്ടിലെത്തുന്ന കുട്ടിയെ ഓരോ ചോദ്യവും ചോദിച്ച് സമ്മർദ്ദത്തിലാക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു അടുത്ത ദിവസത്തെ വിഷയം പഠിച്ചാൽ മതി എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് ചോദ്യപേപ്പറുകളുടെ പേപ്പറുകളുടെ വിശകലനമാവാം ഒരു പരീക്ഷ വിഷമമുള്ളതായി തോന്നിയാൽ പേടിക്കണ്ട എന്ന് കുട്ടിയോട് പറയണം ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ റിപ്പോർട്ടർ ഡഗ്ലസ് ജോസഫ് ഫുജൈറ ഔറോൺ ഇംഗ്ലീഷ് സ്കൂൾ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനാണ് വിദ്യാഭ്യാസം കരിയർ മനഃശാസ്ത്രം സാമൂഹിക വിഷയങ്ങൾ എന്നിവയിൽ ലേഖനങ്ങൾ എഴുതി വരുന്നു മോട്ടിവേഷണൽ സ്പീക്കറും കൗൺസിലറുമാണ് നിരവധി ആനുകാലികങ്ങളിൽ കോളമിസ്റ്റ് ആണ് പരീക്ഷ ഒരുക്ക സെമിനാറുകൾ നടത്തുന്നതിനും വ്യക്തിപരമായ കൗൺസിലിങ്ങും നടത്തുന്നു